ഒരു സന്ദേശം യുഗപരിവർത്തന പാതയിൽ പുതിയൊരു സന്ദേശം മാനവ പുനരുദ്ധാരണമേകും പുതിയൊരു സന്ദേശം സ്നേഹ സന്ദേശം ഇത് സഹജ സന്ദേശം സഹജം സഹജം സർവം സഹജം സഹജ സന്ദേശം ജയശ്രീ മാതാജി. വിശ്വനിർമ്മല ധർമ്മ അവതരിപ്പിക്കുന്ന സഹജയോഗ, ഇന്നത്തെ മഹായോഗ എന്ന ഈ മഹത്തായ ധ്യാന രീതിയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എന്നത്തെ പോലെയും ഇന്നും നമ്മുടെ കൂടെ സഹജയോഗി ശ്രീ രാജേന്ദ്രഗുരു ചേർന്നു. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. ജയശ്രീ മാതാജി. കഴിഞ്ഞ അധ്യായങ്ങളിൽ നമ്മൾ ആജ്ഞാചക്രവരെ പ്രതിപാദിക്കുകയുണ്ടായി.
അടുത്ത ചക്രയിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് അതിനെ ഒരു റിവിഷൻ പോലെ ഒന്നുകൂടി നമുക്ക് അതിനെ കവർ ചെയ്തിട്ട് അടുത്ത ചക്രയിലേക്ക് പോകാം. അതെ അതെ അതെ, തീർച്ചയായിട്ടും. കാരണം നമ്മളുടെ ഏഴാമത്തെ ഊർജ കേന്ദ്രമായിട്ടുള്ള സഹസ്രാര പത്മത്തിനെ കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സഹസ്രാര എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു ജേണിയുടെ വളരെ ഒരു ഹയ്യസ്റ്റ് തലത്തിലേക്ക് നമ്മൾ എത്തുന്ന അവസ്ഥയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങളിൽ അത് എത്രമാത്രം നമുക്ക് മനസ്സിലായിട്ടുണ്ട്, എത്രമാത്രം അതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട്, ആ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എഗെയിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സഹജയോഗ നമുക്ക് മറ്റ് പല കാര്യങ്ങളും നമ്മൾ വായിച്ചു വിടുന്നത് പോലെ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ മനസ്സിലാക്കേണ്ട ഒരു കാര്യമല്ല. അത് നമ്മളുടെ ആ ഒരു ധ്യാനത്തിലൂടെ, അതായത് ഇൻഡിവിജ്വലായിട്ടുള്ള ധ്യാനത്തിലൂടെ, കളക്റ്റീവായിട്ടുള്ള ധ്യാനത്തിലൂടെ, അതായത് വെർട്ടിക്കലും ഹൊറിസോണ്ടലുമായിട്ടുള്ള ഒരു ജേണിയിലൂടെ നമ്മൾ ഉയർന്ന് അത് നമുക്ക് അനുഭവിക്കേണ്ട കാര്യമാണ്. ഓക്കെ. അപ്പോൾ ഈ നമ്മൾ ചർച്ച ചെയ്ത ക്വാളിറ്റീസൊക്കെ എത്രമാത്രം നമ്മളിൽ വന്നിട്ടുണ്ട് എന്ന് എപ്പോഴും നമ്മളൊരു സ്വയം പരിശോധന, ആ ഒരു ഇൻട്രോസ്പെക്ഷൻ ചെയ്യേണ്ടത് സഹജയോഗയെ സംബന്ധിച്ച് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ സഹജയോഗ ചെയ്തു തുടങ്ങുന്നതിന് മുമ്പേ മിക്കവാറും നമ്മളുടെ ഒക്കെ തന്നെ അറ്റൻഷൻ, അതായത് നമ്മുടെ ശ്രദ്ധ എന്ന് പറയുന്നത് വെളിയിലുള്ള വസ്തുക്കളെ പറ്റിയും മറ്റുള്ളവരിലെ പറ്റിയും ഒക്കെ ആയിരുന്നു അല്ലേ. അതെ. നേരെ മറിച്ച് സഹജയോഗയിൽ നമുക്ക് സംഭവിക്കുന്നത് ഒന്ന് യൂണിയൻ യോഗ, അതായത് നമ്മുടെ ഉള്ളിലുള്ള ആ ഊർജം നമുക്ക് അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ ഒരു മൂന്നാമത്തെ മാസമൊക്കെ ഗർഭസ്ഥ ശിശുവിൻ്റെ മൂർധാവിലൂടെ കുഞ്ഞിൻ്റെ ആ നട്ടലിലൂടെ നമ്മളുടെ ഉള്ളിൽ പ്രവേശിച്ചിട്ടുള്ള ആ ഒരു ഊർജം മൂന്നായിട്ട് തിരിഞ്ഞ് മൂന്ന് നാഡികളിൽ ശക്തികൾ സൃഷ്ടിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്നു, നമ്മളുടെ കുണ്ടലിനിയായിട്ട് പരിണമിക്കുന്നു അല്ലേ. അപ്പോൾ അന്നേരമാണ് യഥാർത്ഥത്തിൽ ആ കുഞ്ഞിന് ആ ജീവചൈതന്യം, ആ ഹൃദയത്തിൻ്റെ തുടിപ്പ്, ആ പ്രാണൻ്റെ ശക്തി അത് അനുഭവപ്പെടുന്നത്. ഓക്കെ. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ആ പ്രാണൻ്റെ ശക്തി അനുഭവപ്പെടുന്നതും അങ്ങനെ ഒരു കുഞ്ഞ് ഉള്ളിലുള്ളതായിട്ട് അമ്മയ്ക്ക് അറിയാൻ തുടങ്ങുന്നതും. അപ്പോൾ വീണ്ടും അത് നമ്മളുടെ, അത് നമ്മളുടെ ആ ഒരു വളർച്ചയുടെ ഭാഗമായിട്ട് നമ്മൾ വളരാൻ തുടങ്ങുമ്പോൾ നമ്മളുടെ ഈഗോയും മറ്റ് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് പതുക്കെ ആ നമ്മുടെ ആ മൂർധാവിൽ കുഞ്ഞുനാളിൽ ആ സോഫ്റ്റായിട്ടുണ്ടായിരുന്ന ഭാഗം പതുക്കെ അത് മൂടപ്പെടുന്നു. ഓക്കെ. അപ്പോൾ അത് വീണ്ടും ആ നമ്മളുടെ ആ അമ്മയായിട്ടുള്ള ആ കുണ്ടലിനി ശക്തി ശ്രീമാതാജിയുടെ കാര്യം കൊണ്ട് ഉണർത്തി ഉയർത്തി നമ്മൾ ആദ്യം ആത്മാവുമായിട്ട് യോഗ പ്രാപിച്ച് അത് വീണ്ടും നമ്മൾ എതുവഴിയാണോ നമ്മളുടെ ഉള്ളിലേക്ക് വന്നത് ആ സെയിം മൂർധാവിലുള്ള ആ ഭാഗത്ത് വന്ന് വന്നു കഴിയുമ്പോൾ അത് അവിടെ ഭേദിച്ചിട്ട് നമ്മളുടെ ഊർജ്ജ, നമ്മൾ എവിടെ നിന്നാണോ നമ്മൾ വന്നിട്ടുള്ളത് അവിടേക്ക് നമ്മൾ കൂടിച്ചേരും. അന്നേരം നമ്മൾ യോഗ പ്രാപിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൂർണ്ണമായിട്ടും നമ്മളുടെ ആ വെളിയിലേക്കുള്ള ശ്രദ്ധ നമ്മളുടെ ഉള്ളിലേക്ക് നമ്മൾ കേന്ദ്രീകരിക്കാൻ തുടങ്ങുന്നു. ഓക്കെ. അപ്പോൾ അതുവരെ മോസ്റ്റ്ലി നമ്മുടെ ശ്രദ്ധ പരമാവധി, പ്രത്യേകിച്ചും നമ്മളുടെ ശ്രദ്ധ നമ്മൾ കേന്ദ്രീകരിക്കുന്ന ഈ പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൻ്റെ ഒരു സവിശേഷത, നമ്മളുടെ ജീവിതത്തിൻ്റെ ഭൗതികമായ കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു നെട്ടോട്ടത്തിലാണ് എല്ലാവരും തന്നെ. ഓക്കെ. അപ്പോൾ അത് എത്രമാത്രം നമ്മൾ ഫുൾഫിൽ ചെയ്യാൻ ശ്രമിച്ചാലും വീണ്ടും വീണ്ടും നമ്മളുടെ മനസ്സാകുന്ന ആ ഒരു ഇല്യൂഷൻ വീണ്ടും പല കാര്യങ്ങൾക്ക് നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിലുപരി നമ്മളുടെ ആ ശ്രദ്ധ നമ്മളുടെ അന്തരാത്മാവിലേക്ക്, ആ പ്രാണൻ്റെ ശക്തിയിലേക്ക്, ആ പ്രാണൻ്റെ പ്രകാശത്തിലേക്ക് നമ്മൾ സ്ലോലി സ്ലോലി കൂടുതൽ നമുക്ക് ശ്രദ്ധ വരും. അതേപോലെ നമ്മൾ തന്നെ ഇൻട്രോസ്പെക്ട് ചെയ്ത് നോക്കുക, അത് എത്രമാത്രം നമുക്ക് സാധ്യമായിട്ടുണ്ട്, എത്രമാത്രം സമയം നമുക്ക് ആ ഒരു യോഗ, അതായത് ആ ഒരു കൂടിച്ചേർന്ന അവസ്ഥ നമുക്ക് ഇത് പ്രാപിക്കാൻ കഴിയുന്നുണ്ട്, അതേപോലെ നമ്മളിൽ എന്തൊക്കെ മാറ്റം വന്നിട്ടുണ്ട് അതുകൊണ്ട്. കാരണം സത്യത്തിൽ അപ്പോൾ നമ്മളെ ആ ധ്യാനം ചെയ്യാൻ തുടങ്ങും തോറും
ആ ഊർജ കേന്ദ്രത്തിൽ നിന്നുള്ള ആ ശക്തി നമ്മളുടെ ഈ പറഞ്ഞ ആ ശക്തി തന്നെ സൃഷ്ടിച്ചിട്ടുള്ള ചാനലുകളിലൊക്കെ കൂടെ നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മളിൽ ആവശ്യമില്ലാത്ത പലതും നമ്മളിൽ നിന്ന് സ്ലോലി സ്ലോലി ഇല്ലാതാകുകയും നമ്മളിൽ ആ ഒരു നിഷ്കളങ്കതയും പ്യൂരിറ്റിയും ഒക്കെ നമ്മളിൽ വർദ്ധിച്ചു വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ഈ ഭൗതികമായ നേട്ടങ്ങൾക്ക് പുറകെ മാത്രമുള്ള ആ ഒരു ഓട്ടത്തിനിടയിൽ അതിലെല്ലാം നിന്നുകൊണ്ട് അതെല്ലാം ബാലൻസ് ചെയ്തുകൊണ്ട്, കാരണം സഹജയോഗയെ സംബന്ധിച്ച് എപ്പോഴും ശ്രീ മാതാജി തന്നെ പറഞ്ഞിട്ടുണ്ട്, കാരണം നമ്മൾ ഒന്നിൽ നിന്നും വിട്ടുനിന്നുകൊണ്ടല്ല ഒന്നും സാധിക്കുന്നത്. കാരണം നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ പഴയ കാലത്തൊക്കെ ആ ശ്രീ മാതാജി സഹജയോഗ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഉള്ള ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം സഹജയോഗ ഒന്ന് പുതിയതല്ല, ഞാൻ പലതവണ അത് പറയുകയുണ്ടായി, ലോകമുണ്ടായ കാലം മുതൽ ഉള്ളതാണ്. എന്നും സത്യം അന്വേഷിച്ചിട്ടുള്ളവർ ഫൈനലി എത്തിയിട്ടുള്ളത് ആ ഒരു അച്ചീവ്മെൻറ്റിലേക്കാണ്. അപ്പോൾ അത് വളരെ ലളിതമായിട്ട്, കാരണം അതിലൂടെ മാത്രമേ മനുഷ്യൻ്റെ ഈ മാനസികവും ശാരീരികവും വൈകാരികവും ആത്മീയവുമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയ ശ്രീ മാതാജി അതിനുവേണ്ടിയുള്ള ഒരു ടോട്ടൽ വെൽബീയിങ്ങിനുള്ള സൊല്യൂഷനാണ് സഹജയോഗയിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് വളരെ ലളിതമായ രീതിയിൽ എത്രയും ഈസി ആയിട്ട് ഈ ഈ പ്രത്യേക ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആ ഒരു റിക്വയർമെൻറ്റ് മനസ്സിലാക്കിയ ശ്രീ മാതാജി, കാരണം ഒരുപാട് അങ്ങനെ ഒന്നും ഉപേക്ഷിച്ച് സമൂഹത്തിൽ നിന്നും വിട്ടുനിന്നുകൊണ്ടല്ലാതെ അവൻ ഒരു സൊസൈറ്റിയിൽ തന്നെ നിന്നുകൊണ്ട് അവൻ്റെ എല്ലാവിധ ഉത്തരവാദിത്വങ്ങളും നിറവേറ്റിക്കൊണ്ട് കുടുംബത്തോടുള്ളതും സമൂഹത്തോടുള്ളതും രാജ്യത്തോടുള്ളതും ഒക്കെയായിട്ടുള്ള ആ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റിക്കൊണ്ട് അതിനകത്തൊക്കെ നിന്നുകൊണ്ട് തന്നെ അതൊന്നുമല്ല ഞാൻ എന്നുള്ള ആ ഒരു ബോധത്തോടുകൂടി എല്ലാത്തിലും നിന്നുകൊണ്ട് തന്നെ ആ ആത്മീയതയുടെ ഏറ്റവും ഉന്നതമായ തലത്തിലേക്ക് എത്താനുള്ള ഏറ്റവും ലളിതമായ മാർഗമാണ് സഹജയോഗാധ്യാനം. കാരണം പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരാളെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ഇതെല്ലാം വിട്ടിട്ട് അല്ലെങ്കിൽ അവൻ്റെ ഭക്ഷണ രീതി ഉപേക്ഷിച്ച് വസ്ത്രധാരണങ്ങൾ മാറ്റി ഇതെല്ലാം ഉപേക്ഷിച്ച് വനത്തിലോ ഒക്കെ പോയി തപസ് ചെയ്തോ ഒന്നും ആ സത്യം കണ്ടെത്താനും അവൻ്റെ ഉള്ളിൽ കൊടുകൊള്ളുന്ന ആ ഒരു ഊർജ്ജസ്രോതസ് അവേക്കം ചെയ്ത് ആ ഉറവിടത്തിലേക്ക് കൂടിച്ചേർന്നുകൊണ്ട് യോഗ പ്രാപിച്ചുകൊണ്ട് അവനെ ഉയർത്താനും ഉള്ള ഒരു അവസ്ഥയും സമയവുമല്ല ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ശ്രീ മാതാജി വളരെ ലളിതമായ രീതിയിൽ ഒന്നും ഉപേക്ഷിക്കാതെ സാധാരണ മനുഷ്യൻ്റെ എല്ലാവിധ ജീവിത രീതികളിൽ നിന്നുകൊണ്ട് എല്ലാവിധ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിക്കൊണ്ട് എന്നാൽ ആത്മീയതയുടെ ഏറ്റവും ഉന്നത തലത്തിലേക്കുള്ള ആ ഒരു അച്ചീവ്മെൻ്റ് നേടിയെടുത്തുകൊണ്ട് ആ പവേഴ്സൊക്കെ അവൻ അനുഭവിച്ചുകൊണ്ട് അവൻ്റെ ഉള്ളിലുള്ള ആ ശക്തിയൊക്കെ അവൻ തിരിച്ചറിയുകയും അവൻ്റെ ഉറവിടത്തെ പറ്റി അവന് മനസ്സിലാക്കാൻ കഴിയും, അതിലേക്ക് അവന് കൂടിച്ചേരാൻ കഴിയുകയും അതിലൂടെ വളരെ സന്തുഷ്ടമായ ഒരു ജീവിതം സാധിക്കുകയും ചെയ്യാൻ തക്ക രീതിയിൽ നേടിയെടുത്തിട്ടുള്ളതാണ്, ആവിഷ്കരിച്ചിട്ടുള്ളതാണ് യഥാർത്ഥത്തിൽ സഹജയോഗ ധ്യാനം. അത് നമ്മൾ പറഞ്ഞു സഹജമായത്, അതായത് ഞാൻ മുമ്പേ പറഞ്ഞു നമ്മളുടെ കൂടെ ജനിച്ചത്, നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ നമ്മളുടെ കൂടെ ജനിച്ചിട്ടുള്ള ആ ഒരു ഊർജ്ജസ്രോതസ് അല്ലേ, അത് ആണ് സഹജമായത്, അതായത് നമ്മളുടെ കൂടെ ജനിച്ചത്. പിന്നെ അതിന് അതിൻ്റെ അർത്ഥം സ്പോണ്ടേനിയസ്, വളരെ ലളിതം എന്നൊക്കെയുള്ള അർത്ഥങ്ങളാണ് അതിനുള്ളത്. യോഗ ദ യോനി. അപ്പോൾ അത് സംഭവിച്ചു കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഓരോ ഊർജ കേന്ദ്രങ്ങളെപ്പറ്റി നമ്മൾ പഠിക്കുകയുണ്ടായി, അതായത് മൂലാധാര ചക്രം. മൂലാധാര ചക്രത്തെപ്പറ്റി നമ്മൾ പറഞ്ഞു, നമ്മളുടെ നിഷ്കളങ്കത, പരിശുദ്ധി, സത്യസന്ധത, നമ്മളുടെ ചാസ്റ്റിറ്റി, നമ്മളുടെ വിസ്ഡം, ഇതൊക്കെ അതിൻ്റെ ക്വാളിറ്റീസാണ്. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും നമ്മൾ ശ്രദ്ധിക്കുക, ഞാൻ ഇതിനു മുമ്പേ സഹജയോഗയിൽ നമ്മൾ എന്തിനാണ് വന്നത്, എൻ്റെ ശ്രദ്ധ ഇപ്പോഴും ഞാൻ സഹജയോഗയിൽ വരുന്നതിന് മുമ്പുള്ള കാര്യങ്ങളിൽ തന്നെയാണോ, എനിക്കത് എത്രമാത്രം മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്, എത്രമാത്രം എന്നിലത് ആ ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് സഹജമായിട്ട് എനിക്ക് എത്രമാത്രം എന്നിലാ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ സ്വയം നമ്മളൊന്ന് ഇൻട്രോസ്പെക്ട് ചെയ്യുക. കാരണം സഹജയോഗയെ സംബന്ധിച്ച് അത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, നമ്മൾ സ്വയം നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക, അതേപോലെ ഒരു ദിവസത്തിൽ നമുക്ക് എത്ര സമയം നമ്മളുടെ ആ ആത്മാവുമായിട്ട്
നമുക്ക് ആ യോഗ പ്രാപിച്ചുള്ള ആ ഒരു ചിന്തകളില്ലാത്ത അവസ്ഥ നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നുണ്ട്. അത് എത്രമാത്രം നമുക്കത് കൂട്ടിക്കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ സ്വയം അവലോകനം ചെയ്യുക. കാരണം ഇറ്റ്സ് എ സെൽഫ് റിയലൈസേഷൻ, ഇറ്റ്സ് എ സെൽഫ് നോളജ് അല്ലേ. അപ്പോൾ ആ സെൽഫ് എസ്റ്റീം ഇതിന് വേണ്ടി നമ്മളുടെ ആ ഉള്ളിലുള്ള ആ ഒരു അവബോധം എത്രമാത്രം അത് പ്രാക്ടിക്കലി അത് വർക്കൗട്ട് ആവുന്നുണ്ട്, നമ്മളുടെ ഈ പറഞ്ഞ ക്വാളിറ്റീസൊക്കെ ആ ഇന്നസെൻസും ഹോണസ്റ്റിയും ചാസ്റ്റിയും വിഷ്ഡവും പ്യുവർറ്റിയും ആ ഓസ്പീഷ്യസും ഒക്കെ എത്രമാത്രം ഡെവലപ്പായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ സ്വയം ഇൻട്രോസ്പെക്ട് ചെയ്യുക. പിന്നെ ഇത് സപ്പോസ് നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മളിൽ കുറവുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതും നമ്മളൊന്നും അതിനെപ്പറ്റി കൂടുതൽ ഒരു വറിയിടാവേണ്ട കാര്യമില്ല. ജസ്റ്റ് നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ശ്രീമാതാജിയാവുന്ന കുണ്ഡലിനി ശക്തിയോട് അപേക്ഷിക്കുക, ശ്രീമാതാജി എനിക്ക് ഇന്ന ഇന്ന ക്വാളിറ്റീസ് വേണം. ജസ്റ്റ് ഹാർട്ടിൽ നിന്ന് പൂർണ്ണമായ നിഷ്കളങ്കതയോടുകൂടി ശ്രീമാതാജിയോട് ജസ്റ്റ് പറയുക, എൻ്റെ ഇന്ന ഇന്ന കുറവുകളുണ്ട് ശ്രീമാതാജി, പ്ലീസ് എനിക്ക് അത് ശക്തി തന്നാലും എനിക്ക് ആ ഒരു പവർ തന്നാലും എന്ന് നമ്മൾ മെഡിറ്റേഷൻ്റെ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് വളരെ ഈസി ആയിട്ട് അത് സാധ്യമാവുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ തന്നെ സ്വയം ഇൻട്രോസ്പെക്ട് ചെയ്യുക, ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, ഞാൻ എന്തിനാണ് സഹജയോഗയിൽ വന്നത്, ഞാൻ യഥാർത്ഥത്തിൽ എന്താണ്, ഞാൻ ഈ ഭൗതികമായ ഈ കാര്യങ്ങളൊക്കെ ആണോ, വാട്ട് വാസ് ദ എയിം ബിഫോർ ദാറ്റ്, ആഫ്റ്റർ കമ്മിങ് ടു സഹജയോഗ എനിക്ക് എന്തൊക്കെയാണ് എന്നിൽ പരിവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അത് മുന്നോട്ട് പോകുക. അത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അത് മാത്രമേ നമുക്ക് സഹജയോഗയിൽ മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യാൻ സഹായിക്കുള്ളൂ. അപ്പോൾ നമ്മളുടെ ഗുരുവായിട്ടുള്ള നമ്മുടെ ശ്രീമാതാജി അന്നേരം എന്ത് ക്വാളിറ്റീസാണോ നമുക്ക് ആവശ്യമുള്ളത്, പ്യുവറായ ഹൃദയത്തോടുകൂടി നമ്മൾ എന്ത് ആ ശക്തിയോടെ പ്യുവറ്റിയോടുകൂടി ചോദിക്കുന്ന എന്ത് കാര്യവും ഫുൾഫിൽ ചെയ്യാൻ ആ അമ്മ നമുക്ക് തയ്യാറായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ കൂടെ കൂടെ അത് ചെയ്യുക. അപ്പോൾ മൂലാധാരം ഈ പറഞ്ഞ ക്വാളിറ്റീസൊക്കെ നമ്മളിൽ എത്രമാത്രം വന്നിട്ടുണ്ടെന്നുള്ളത് നമ്മൾ നോക്കാം. പിന്നെ മൂലാധാരത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് നിഷ്കാമ കർമ്മം ചെയ്യാനുള്ള നമ്മളിലെ ഗുണമാണ്. അപ്പോൾ നമ്മൾ ഏത് പ്രവൃത്തിയും നിഷ്കാമമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുക. അതേപോലെ തന്നെ നമ്മളിലെ കാമം പൂർണ്ണമായിട്ടും ഇല്ലാതാവുക, അതാണ് മൂലാധാരയുടെ ഏറ്റവും നല്ല. കാരണം നമുക്ക് ആറ് എനിമീസാണ് പ്രധാനമായിട്ട് നമ്മുടെ ആ ഒരു യഥാർത്ഥ നമ്മളിലേക്കുള്ള ആ ഒരു അച്ചീവ്മെൻറ്റിലേക്കുള്ള തടസ്സങ്ങളായിട്ടുണ്ടാവുക. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം. അപ്പോൾ ഇത് വീണ്ടും കുടികൊള്ളുന്ന നമ്മുടെ സഹസ്രാരയ്ക്ക് താഴെയുള്ള ഈ ആറ് ഊർജ കേന്ദ്രങ്ങളാണ്. അപ്പോൾ നമ്മൾ സഹസ്രാരയിലേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പായിട്ട് ഇതൊക്കെ ഒന്ന് നമ്മൾ മനസ്സിലാക്കുകയും ഇതൊക്കെ ഒന്ന് നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ആത്മപരിശോധന നടത്തുകയും ആ നമ്മളുടെ അമ്മയോട് ശ്രീമാതാജിയോട് എനിക്ക് ആ ക്വാളിറ്റീസ് വേണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നതും എപ്പോഴും നല്ലതാണ്. കാരണം യോഗ പ്രാപിച്ചു കഴിഞ്ഞ് നമ്മളൊരു സെൽഫ് റിയലൈസ്ഡ് ആയി കഴിയുന്ന സമയത്ത് ശ്രീമാതാജിയുടെ കാരുണ്യം കൊണ്ട് ആ ഭാഗ്യം നമുക്കുണ്ടായി കഴിയുമ്പോൾ നമ്മൾക്ക് പൂർണ്ണമായും ഹൃദയത്തിൽ നിന്ന് ആ ഒരു ശുദ്ധമായ ഇച്ഛയോടുകൂടി ആ അമ്മയോടെ ആ ഒരു നിഷ്കളങ്കതയോടുകൂടിയും നമ്മളെ പരിശുദ്ധിയോടുകൂടിയും ആ അമ്മയോട് നമ്മൾ എന്ത് ചോദിച്ചാലും ആ അമ്മ നമുക്ക് പ്രദാനം ചെയ്യാൻ വേണ്ടി സർവദാ ശരിയായിട്ട് നമ്മളുടെ ശ്രദ്ധ വെച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രദ്ധ നന്നായിരിക്കണം. അപ്പോൾ അതും ഈ പറഞ്ഞ മാതിരി ഇപ്പോൾ ശ്രദ്ധ തന്നെ നമുക്ക് എപ്പോഴൊക്കെ എങ്കിലുമൊക്കെ നമ്മുടെ ശ്രദ്ധയ്ക്ക് ഡിസ്ട്രാക്ഷൻ വരുന്നുണ്ടെങ്കിൽ ആ ഒരു പ്യുവർ അറ്റൻഷൻ നമ്മളിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ അതും ശ്രീമാതാജിയോട് റിക്വസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ആ കുണ്ഡലിനി ശക്തി, അതേപോലെ നമുക്ക് മെഡിറ്റേഷനൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ആ കൈ വലത്തെ കൈ ശ്രീമാതാജിയുടെ വെച്ചുകൊണ്ട് ഫോർ എക്സാമ്പിൾ ലിവറിൽ നമ്മുടെ അറ്റൻഷനൊക്കെ ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ കരളിൻ്റെ ഭാഗത്ത് വയ്ക്കുക, എന്നിട്ട് ശ്രീമാതാജിയോട് റിക്വസ്റ്റ് ചെയ്യുക. അതായത് ശ്രീമാതാജി നമ്മുടെ ഉള്ളിൽ കുണ്ഡലിനി ശക്തിയായിട്ട് കുടികൊള്ളുന്നു, എൻ്റെ കരളിലേക്ക് വരണമേ അല്ലേ, ആ കരളിലെ ഇംപ്യൂരിറ്റീസൊക്കെ നീക്കി എനിക്ക് ആ താപമൊക്കെ കരളിൽ നിന്ന് മാറ്റിയിട്ട് എനിക്ക് ആ ഒരു ശുദ്ധമായ ആ ഒരു ശ്രദ്ധ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആ നമ്മളുടെ ശ്രദ്ധ ഇമ്പ്രൂവായി വരുന്നത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ മൂലാധാരത്തിലെ ഈ ക്വാളിറ്റീസൊക്കെ ഉണ്ടോയെന്ന് പരിശോധിക്കുക. അതേപോലെ ഈ പറഞ്ഞമാതിരി ആ നിഷ്കാമമായിട്ടുള്ള ആ ഒരു കർമ്മങ്ങൾ ചെയ്യാനും നമ്മളിലെ ആവശ്യമില്ലാത്ത ഈ എല്ലാത്തിനോടുമുള്ള ആസക്തി, പ്രത്യേകിച്ചും കാമം എന്ന് പറയുമ്പോൾ അത് സെക്സിനോട് മാത്രമല്ല പല രീതിയിലുള്ള കാമങ്ങൾ നമ്മളെ എപ്പോഴും നമ്മളെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നീക്കിയിട്ട് ആ ഒരു പരിശുദ്ധി, പരിശുദ്ധമായിട്ടുള്ള ആ ഒരു ഇത് നമുക്ക് തരണേ, ആ ഒരു ആത്മാവിൻ്റെ പ്രകാശം നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കണേ എന്ന്
നമ്മൾ റിക്വസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് ഇമ്പ്രൂവ് ആയിട്ട് വരും. അത് കഴിഞ്ഞ് നമ്മളുടെ സ്വാധിഷ്ഠാന ചക്രയെ പറ്റി നമ്മൾ പഠിക്കുകയുണ്ടായി. പ്രത്യേകിച്ചും നമ്മളുടെ ക്രിയേറ്റീവ് പവേഴ്സ് ഒക്കെ തന്നെ ഉണ്ടാകുന്ന സ്വാധിഷ്ഠാന ചക്രയിലാണ്. സ്വാധിഷ്ഠാന ചക്രയുടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ പറഞ്ഞു, സ്വാധിഷ്ഠാന ചക്രയുടെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് നമുക്ക് ശുദ്ധമായ ജ്ഞാനം, അതായത് നമ്മൾ എപ്പോഴും ആ സ്വാധിഷ്ഠാന ചക്രയുടെ ലെഫ്റ്റ് സൈഡിൽ റിക്വസ്റ്റ് ചെയ്യുമ്പോഴാണ് ശ്രീമാതാജി നമ്മുടെ ഉള്ളിലുള്ള ആ കുണ്ടലിനി ശക്തിയെ അവേക്കൻ ചെയ്യുകയും അത് ഉയരുകയും നമുക്ക് ആ ഒരു ശുദ്ധമായ ജ്ഞാനം നമ്മുടെ ഉള്ളിൽ പ്രദാനം ചെയ്യുന്നത്. ശുദ്ധജ്ഞാനവും, അതായത് ശുദ്ധജ്ഞാനം ഡെവലപ്പ് ചെയ്യുന്നതിന് തടസ്സമായി വരുന്നതിനെ ഒക്കെ ഇല്ലാതാക്കിയിട്ട് ആ ശുദ്ധജ്ഞാനവും അത് നിലനിർത്താനുള്ള ടെക്നിക്സും ഒക്കെ പ്രദാനം ചെയ്യുന്നത് നമ്മളുടെ ലെഫ്റ്റ് സൈഡിലുള്ള സ്വാധിഷ്ഠാന ചക്ര എന്നാണ്. അപ്പോൾ അത് ശ്രീമാതാജിയോട് റിക്വസ്റ്റ് ചെയ്യുക. നമ്മളുടെ എത്രമാത്രം നമ്മൾ ഇതുവരെ ഒരുപാട് പുസ്തകങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നും വീട്ടിൽ നിന്നും ഒക്കെ പഠിച്ചതിലുപരി എത്രമാത്രം നമുക്ക് ആ സഹസ്രാരയിലൂടെ ഒക്കെ ആയിട്ടും ശ്രീമാതാജിയുടെ സ്പീച്ചിലൂടെ ഒക്കെ ആയിട്ടും എത്രമാത്രം നമുക്ക് ആ യഥാർത്ഥത്തിലുള്ള ജ്ഞാനം നമ്മളിൽ പ്രകാശിക്കുന്നുണ്ട് എന്ന് നമ്മൾ സ്വയം ഇൻട്രോസ്പെക്ട് ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ അവിടെ ശ്രീമാതാജിയോട് റിക്വസ്റ്റ് ചെയ്യുക എഗെയിൻ. അപ്പോൾ ശ്രീമാതാജി അത് ഇമ്പ്രൂവ് ചെയ്യും. ഓക്കെ. പിന്നെ റൈറ്റ് സ്വാധിഷ്ഠാന നമ്മൾ ഒരുപാട് തോട്ട്സ്, പ്രത്യേകിച്ചും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള തോട്ട്സും കാര്യങ്ങളും ഒരുപാട്, പ്രത്യേകിച്ചും ഒരുപാട് ജോലിയും ഒക്കെ സംബന്ധമായ കാര്യങ്ങളുടെ പുറകെ ഒക്കെ നമ്മൾ ഓടുന്നവരാണെങ്കിൽ ഒരുപാട് അങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത ചിന്തകൾ ഒരുപാട് നമ്മളിൽ ഡെവലപ്പാകുകയും ആ ചിന്തകൾ നമ്മളുടെ ബ്രെയിനിലേക്കൊക്കെ സപ്ലൈ ചെയ്യേണ്ട എനർജി ഡ്രെയിൻ ചെയ്യുകയും അതിലൂടെ നമുക്ക് ആ കരളും ഒക്കെ കൂടുതൽ ഓവർ ഹീറ്റ് ആകുകയും അത് മറ്റ് ഓർഗൻസിലേക്കൊക്കെ പോയിട്ട് പല ഇംബാലൻസും നമ്മളിലുണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് ആ റൈറ്റ് സ്വാധിഷ്ഠാനയിൽ നമ്മൾ പൂർണ്ണമായിട്ടും ശ്രീമാതാജിയോട് റിക്വസ്റ്റ് ചെയ്യുക, ആ താപമെല്ലാം നീക്കിയിട്ട് എനിക്ക് പൂർണ്ണമായ ആ ഒരു ബാലൻസ് തരണേ. ഇതൊന്നും തന്നെ യഥാർത്ഥത്തിൽ സത്യം എന്ന് പറയുന്നത് ആ പരമ ചൈതന്യമാണ് എല്ലാ ലിവിങ് വർക്ക്സും ചെയ്യുന്നത്. അപ്പോൾ അത് ഉള്ളിൽ മനസ്സിലാക്കിക്കൊണ്ട് അത് ഞാനല്ല ഒന്നും ചെയ്യുന്നത്, എല്ലാം ചെയ്യുന്നത് ആ പരമ സത്യമാകുന്ന ആ ശക്തി മാത്രമാണ് എന്ന് അത് റിക്വസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിൽ ഞാൻ ചെയ്യുന്നു എന്നുള്ള ഈഗോ വളരെയധികം കുറഞ്ഞു വരും. അപ്പോൾ ആ അമിതമായിട്ടുള്ള നമ്മളുടെ ചിന്തകളിൽ നിന്നുമൊക്കെയുള്ള ചൂടെല്ലാം കുറഞ്ഞിട്ട് നമുക്കതൊരു വളരെ കംഫർട്ടബിൾ ലെവലിലേക്ക് നമ്മളൊരു ബാലൻസ് സ്റ്റേറ്റിലേക്ക് വരാൻ പറ്റും. അപ്പോൾ ചിലപ്പം നമ്മൾ ഈ ഓരോ വ്യക്തികളിലും നമ്മൾ റിയലൈസേഷന് ഒക്കെ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ കുറച്ച് ഒരാൾ ലെഫ്റ്റ് സൈഡഡ് ആവാം, കുറച്ച് റൈറ്റ് സൈഡഡ് ആവാം. കാരണം കുറച്ച് ചിലപ്പം ചിലട് നോക്കിയിട്ടുണ്ടാവാം, ഓർ ഓവറായിട്ട് കുറേ ഇമോഷണലായിരിക്കാം അല്ലേ. അപ്പോൾ ആ അതൊക്കെ ഒരു ഇംബാലൻസ് തന്നെയാണ്. അതേപോലെ ചിലര് വളരെ ഒരുപാട് ആക്റ്റീവായിരിക്കാം. അപ്പോൾ സഹജയോഗയിൽ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബാലൻസ് സ്റ്റേറ്റ് ആണ്. ഒരുപാട് അങ്ങ് അഗ്രസീവായിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള നേച്ചറും ആവശ്യമില്ല, ഒരുപാട് ഒരു ഇമോഷണലായിട്ടുള്ള നേച്ചറും ആവശ്യമില്ല. അപ്പോൾ നമുക്കതിൻ്റെ മധ്യത്തിൽ നമുക്ക് നിൽക്കാൻ കഴിയണം. അപ്പോൾ നമ്മൾ തന്നെ സ്വയം ഇൻട്രോസ്പെക്ട് ചെയ്ത് നോക്കുക, നമ്മൾ സ്വയം ഒരു അവലോകനം ചെയ്ത് നോക്കുക നമ്മളുടെ ആ ഒരു പേഴ്സണാലിറ്റി ഏത് ടൈപ്പാണ്. കാരണം എല്ലാവരും ഇപ്പോൾ അത് 100% പെർഫെക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. അവിടെ അതിൽ യാതൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മൾ സ്വയം അത് ഒന്ന് അവലോകനം ചെയ്ത് നോക്കുക, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്. ഞാൻ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ആ ഇമോഷണൽ പേഴ്സണാലിറ്റിയാണോ എൻ്റെ, അതോ ഞാൻ വളരെ ഒരു അഗ്രസീവ് നേച്ചറായിട്ടുള്ള എല്ലാം കുറേ ഒരുപാട് ഓവർ ആക്റ്റീവായിട്ടുള്ള ഒരു നേച്ചറാണോ എന്ന് വെച്ചിട്ട് നമ്മൾ അതിനനുസരിച്ച് ശ്രീമാതാജിയോട് റിക്വസ്റ്റ് ചെയ്യുക. ആ ചക്രാസ് നമ്മൾ പറഞ്ഞമാതിരി സ്പന്ദനം കൊടുക്കുക, നമ്മൾ ആ പഠിച്ച പ്രതിജ്ഞകളൊക്കെ കൊടുക്കുക. ശ്രീമാതാജിയോട് നല്ലവണ്ണം അപേക്ഷിക്കുമ്പോൾ അത് നമുക്ക് പ്യൂരിഫൈ ചെയ്ത് ബാലൻസ് ചെയ്ത് വരാൻ പറ്റും. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ ആ തോട്ട്സും കാര്യങ്ങളൊക്കെ കുറയുമ്പോൾ പ്രത്യേകിച്ചും നമുക്ക് ആ ബാലൻസിൽ നിൽക്കാനും ആ യോഗശക്തി കൂടുതൽ നേരം നമുക്ക് അനുഭവിക്കാനും കഴിയുകയും ചെയ്യും. പിന്നെ സെൻറ്റർ സ്വാധിഷ്ഠാന ചക്രയുടെ ക്വാളിറ്റി നമ്മൾ പരാമർശിക്കുകയുണ്ടായി. ആ ക്രിയേറ്റീവ് പവേഴ്സാണ്. പിന്നെ നമ്മളിലുള്ള ക്രോധം, അത് ഈവൻ ഭഗവത്ഗീതയിലൊക്കെ ആണെങ്കിലും ഭഗവാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് നമ്മുടെ ക്രോധമാണ്. അപ്പോൾ ആ ക്രോധം പൂർണ്ണമായിട്ടും നമ്മളിൽ നിന്ന് നീക്കിത്തരണേ. ആ ക്രോധത്തിൽ നിന്നും ഉണ്ടാകുന്നു എന്തുണ്ടാകുന്നു, നമ്മളുടെ റിയാക്ഷൻ ഉണ്ടാകുന്നു, റിഫ്ലക്ഷൻ ഉണ്ടാകുന്നു. നമ്മൾ തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ പ്ലസൻ്റ് ആയിട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്നും നമ്മൾ വളരെ ഒരു ദേഷ്യപ്പെടേണ്ട അവസ്ഥയിലേക്കൊക്കെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു, നമ്മളുടെ ആകെ ബോഡി ഹീറ്റാകുകയും അല്ലേ, നമുക്ക് നമ്മളുടെ എക്സോസ്റ്റഡ് ആവുന്നു, നമ്മളിലുള്ള ഊർജ്ജം കംപ്ലീറ്റ് ഡ്രെയിൻ ചെയ്തു പോയ പോലെ ആവോ, പീസ് ഓഫ് മൈൻഡും എല്ലാം നഷ്ടപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും.
അപ്പം ആ സ്വാധിഷ്ഠാൻ ചക്രയിൽ നമ്മൾ ശ്രീമാതാജിയോടെ എന്നിലെ ആ ക്രോധം നീക്കി തരണേ. കാരണം എല്ലാവരിലും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നല്ലവണ്ണം നമ്മൾ നോക്കുക. അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടായാൽ തന്നെ അടുത്ത നിമിഷം തന്നെ നമ്മളത് ഇമ്മീഡിയറ്റ്ലി ആ ആത്മാവിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഒരു സൈലൻസിലേക്ക് നമ്മളെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ ശ്രീമാതാജിയോട് ഇപ്പോൾ ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്താണോ നമ്മളിലുള്ള കുഴപ്പം, അപ്പോൾ അത് നമ്മളിങ്ങനെ അസസ് ചെയ്ത് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കിയിട്ട് ശ്രീമാതാജിയോട് അത് ക്ലിയർ ചെയ്ത് തരണമേ. കാരണം ശ്രീമാതാജി നമ്മുടെ ഉള്ളിൽ ആ ആത്മീയ മാതാവായിട്ട് കുണ്ടലിനി ശക്തിയായിട്ട് ആ അമ്മ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്നു. ആ അമ്മ നമുക്ക് ആ ക്വാളിറ്റീസൊക്കെ തരാൻ തയ്യാറായിട്ട് നിൽക്കുക. അപ്പോൾ അത് റിക്വസ്റ്റ് ചെയ്യും തോറും അത് ഇമ്പ്രൂവ് ആകും. അപ്പോൾ നമ്മൾ നോക്കുക, നമുക്ക് എവിടെയാണ് എനിക്ക് എല്ലാത്തിലും റിയാക്ട് ചെയ്യാൻ തോന്നാറുണ്ടോ, എത്രമാത്രം നമുക്കിപ്പോൾ ഒരാൾ ഇപ്പോൾ നമുക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം തന്നെ പറഞ്ഞു എന്ന് വെച്ചോളൂ, പലപ്പോഴും അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നമ്മൾ പറഞ്ഞ കാര്യം തന്നെ സാധിക്കണം എന്ന് വിചാരിച്ച് നമ്മൾ അയാളോട് ആർഗ്യു ചെയ്യാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ അർത്ഥം നമ്മളുടെ ഈഗോ നമ്മളെ സമ്മതിക്കുന്നില്ല, അത് അക്സെപ്റ്റ് ചെയ്യാൻ ഉള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മനോജ്, ഇപ്പം ഞാനൊരു കാര്യം പറയുന്നു, ഇപ്പോൾ ഇപ്പോൾ തന്നെ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അപ്പോൾ അതിനെപ്പറ്റി ഒരു ഞാൻ പറയുന്ന ഒരു കാര്യം മനോജിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മനോജ് പറയുന്ന ഒരു കാര്യം എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ദാറ്റ് മേ ബി റിയൽ ട്രൂ ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ സ്റ്റിൽ ഞാൻ അതിലെന്തെങ്കിലുമൊക്കെ ഒരു ജസ്റ്റിഫിക്കേഷൻ കണ്ടുപിടിച്ചിട്ട് ഞാൻ പറയുന്ന കാര്യത്തിലേക്ക് വളച്ചൊടിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു പ്രവണത ഇപ്പം നമ്മൾ കുറേ ആൾക്കാരിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മുടെ ഉള്ളിലുള്ള ആ സൂക്ഷ്മമായിട്ട് നമ്മുടെ ഈഗോയാണ് വീണ്ടും, എടാ ഞാൻ പറഞ്ഞത് തന്നെയാണ് എങ്ങനെയായാലും, അതിന് നമ്മൾ കുറേ എക്സാമ്പിൾസ് പറയും, ചിലപ്പോൾ നമ്മൾ യൂട്യൂബിനെ എടുക്കും, ചിലപ്പോൾ നമ്മൾ മറ്റു പല സംഗതികളെ പറയും, മറ്റു പല പറഞ്ഞത് നമ്മൾ കോട്ട് ചെയ്യും, ചിലപ്പോൾ ശ്രീമാതാജി പറഞ്ഞത് തന്നെ കോട്ട് ചെയ്യും. അപ്പോൾ ഇതൊക്കെ ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളാണ്. അപ്പോൾ എന്നിട്ട് നമ്മൾ വിചാരിച്ച ആ ഒരു ചാനലിലേക്ക് കാര്യത്തെ വളച്ചൊടിച്ച് കൊണ്ടുവന്നിടാനുള്ള ഒരു ഭഗീരഥ പ്രയത്നം എപ്പോഴും നമ്മൾ നടത്താറുണ്ട്. അതൊക്കെ നമ്മളുടെ ആ സബ്റ്റിലായിട്ടുള്ള വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു ഈഗോയുടെ ഒരു പ്രവർത്തനമാണ്. അപ്പോൾ അത് നമ്മളിപ്പോൾ അങ്ങനെയൊക്കെ ചില സിറ്റുവേഷനിൽ സംഭവിച്ചാൽ തന്നെ അടുത്ത നിമിഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മളത് ഒന്ന് കുറച്ച് ഇൻട്രോസ്പെക്ട് ചെയ്ത് നമ്മൾ അതൊക്കെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. സ്വാധിഷ്ഠാൻ ചക്രയിൽ പൂർണ്ണമായിട്ടും നമ്മളിലെ ആ ക്രിയേറ്റീവ് പവേഴ്സൊക്കെ നമുക്ക് എൻലൈറ്റൻ ചെയ്തു തരണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ശ്രീമാതാജി ആ സ്വാധിഷ്ഠാൻ ചക്രയുടെ ദളങ്ങളൊക്കെ ഓപ്പണായിട്ട് നമ്മളുടെ ആ ക്വാളിറ്റീസൊക്കെ വരുന്ന സമയത്ത് നമ്മളുടെ ക്രിയേറ്റീവ് പവേഴ്സൊക്കെ വളരെ കൂടി വരും. അതേപോലെ തന്നെ നമ്മളുടെ ആ ക്രോധമൊക്കെ വളരെ കുറഞ്ഞു വരും. ക്രോധം കുറയുമ്പോൾ നാച്ചുറലി നമ്മളുടെ പ്രതികരണവും ഇതൊക്കെ മാറും. നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു പീസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേപോലെ നമ്മൾ ഇൻട്രോസ്പെക്ട് ചെയ്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മനോജ് ഇപ്പം അതിനുള്ള ഒരു ഓപ്പണിംഗ് എടുത്തിട്ടതുകൊണ്ട് ഞാൻ പറയുകയാണ്, എത്രമാത്രം നമുക്ക് നമ്മുടെ ഉള്ളിൽ ആ ഒരു ശാന്തി അനുഭവിക്കാൻ കഴിയുന്നു, അതാണ് സഹജയോഗയുടെ ഏറ്റവും വലിയ ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത്. എത്രമാത്രം നമുക്ക് പീസ്ഫുൾ ആവാൻ കഴിയുന്നുണ്ട്, ബട്ട് സ്റ്റിൽ നമുക്ക് ഇതൊക്കെ ആകുമ്പോഴും നമ്മൾ ഒരുപാട് ടെൻഷനും കാര്യങ്ങളും നമ്മൾ ഒക്കെ ഉണ്ടെങ്കിൽ, അതേപോലെ ഈ പറഞ്ഞമാതിരി ഒരുപാട് റിയാക്ഷൻസും ഒരു അഗ്രസീവ് നേച്ചറും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സഹജയോഗയുടെ ഒരു തീരത്തും എത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് എത്രമാത്രം നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ നമ്മുടെ ചുറ്റുവട്ടം എന്തുമാവട്ടെ എന്തൊക്കെയോ എന്തെല്ലാം സംഭവിച്ചുകൊട്ടെ, പക്ഷേ നമുക്കറിയാം ഇതൊന്നുമല്ല, ഇതിലൊക്കെ ഉപരി ദാറ്റ് പീസ് ഈസ് വിത്തിൻ അസ് എന്നുള്ള ആ ഒരു പീസ്, ആ ഒരു ശാന്തി, ആ ഒരു സൈലൻസ്, നമ്മുടെ ഹാർട്ടിൽ നിന്നുള്ള ആ ഒരു ഓഷ്യൻ ഓഫ് ലവ്, ആ ഒരു എക്സ്ട്രീം പീസ്, ആ ജോയ്ഫുൾ സ്റ്റേറ്റ് എത്രമാത്രം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടെന്നുള്ളതും നമ്മൾ ഇൻട്രോസ്പെക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഇൻട്രോസ്പെക്ഷനെ പറ്റി ഞാൻ ഇത്രയും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ സഹജയോഗയിൽ നമ്മളുടെ മുന്നോട്ടുള്ള അഭിവൃദ്ധിക്ക് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്കെപ്പോഴും നമ്മുടെ ശ്രദ്ധ ബാഹ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളെപ്പറ്റി കാണാനും അവരിലെ കുറവുകൾ കാണാനും അവരെപ്പറ്റി അനലൈസ് ചെയ്യാനും ജഡ്ജ് ചെയ്യാനും ഒക്കെ എപ്പോഴും നമ്മുടെ ഇൻ്റലക്റ്റും നമ്മുടെ മൈൻഡും നമ്മളുടെ ഈഗോയും സർവദാ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അത് നമ്മളെ ഒരു ഫാൾസ് ആയിട്ടുള്ള ഒരു ട്രാക്കിലേക്കാണ് നമ്മളെ എപ്പോഴും പുള്ളി ചെയ്യുന്നത്. അപ്പോൾ അതെപ്പോഴൊക്കെ നമ്മളുടെ എങ്ങനെയൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ അതൊക്കെ നമ്മൾ സ്വയം മനസ്സിലാക്കിയിട്ട് ശ്രീമാതാജിയോട് റിക്വസ്റ്റ് ചെയ്ത് ആ ക്വാളിറ്റീസ് നമ്മളിൽ തരാൻ പറയുക. എന്നിട്ട് ആ നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു പീസ് പരമാവധി നമുക്ക് അനുഭവിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകുക.
അപ്പോൾ സ്വാധിഷ്ഠാന ചക്ര അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ക്രോധമൊക്കെ കുറഞ്ഞു വരുമ്പോൾ അതിൻ്റെ ക്വാളിറ്റീസ് ഷൈൻ ചെയ്യാൻ തുടങ്ങും, നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മളുടെ ക്രിയേറ്റീവ് പവേഴ്സൊക്കെ പ്രത്യേകിച്ചും ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ തന്നെ വളരെ പ്രധാനമായിട്ടാണ് സ്വാധിഷ്ഠാന ചക്ര. പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിലും കലാപരമായിട്ടൊക്കെ ഉള്ള കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും അവരുടെ പെർഫോമൻസിനെയൊക്കെ വളരെ ബാധിക്കുന്ന ഒരു ഘടകമാണ് സ്വാധിഷ്ഠാന ചക്ര എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. എനിക്ക് തോന്നുന്നു അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് മറ്റ് ചക്രങ്ങളുടെ അതിൻ്റെ ഒരു റിവിഷൻ ഇത് ചെയ്യാം. പിന്നെ നമ്മൾ ബന്ധം ചെയ്യാൻ പഠിക്കുകയുണ്ടായി അല്ലേ? അപ്പോൾ നമുക്കൊരു രണ്ട് മിനിറ്റ് ഒന്ന് കുണ്ടലിനി റൈസ് ചെയ്ത് ബന്ധം ചെയ്യാം, എന്നിട്ട് നമുക്ക് അടുത്ത അധ്യായത്തിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാം. ബന്ധം ചെയ്യുന്ന പിന്നെ ശ്രദ്ധിച്ച് നിങ്ങൾ ഇത് ചെയ്യുക, അതായത് നല്ല ഡിസയർ ഉള്ളിൽ നിന്ന് വയ്ക്കുക. നമ്മൾ പറഞ്ഞു നമ്മളുടെ ലെഫ്റ്റ് സൈഡ് നമ്മളുടെ പവർ ഓഫ് ഡിസയർ ആണ്, റൈറ്റ് സൈഡ് നമ്മുടെ പവർ ഓഫ് ആക്ഷൻ ആണ്. ലെഫ്റ്റ് സൈഡ് നമ്മളുടെ ഭക്തിയാണ്, റൈറ്റ് സൈഡ് നമ്മുടെ കർമ്മമാണ്. ലെഫ്റ്റ് സൈഡ് നമ്മുടെ തമോ ഗുണമാണ്, റൈറ്റ് സൈഡ് നമ്മുടെ രജോ ഗുണമാണ്. അപ്പോൾ ഈ കർമ്മമാകുന്ന നമ്മളുടെ ഈ വലത്തെ കൈകൊണ്ട് ആ കുണ്ടലിനിയെ പതുക്കെ നമ്മൾ ഉയർത്തി, ഇടത്തെ കൈകൊണ്ട് നമ്മളുടെ ഇച്ഛ ഡിസയർ അത് ഉയർത്തിക്കൊണ്ടുവരുന്നു, വലത്തെ കൊണ്ട് അതിനെ നമ്മൾ ബന്ധിച്ച് നിർത്തുന്നു. മൂലാധാരം, സ്വാധിഷ്ഠാനം, നാഭി, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം, അത് കഴിഞ്ഞ് ഒന്നുകൂടെ. രണ്ടാമത്തെ തവണ സഹസ്രാരം കഴിഞ്ഞിട്ട് രണ്ട് തവണ. മൂന്നാമത് സഹസ്രാരം കഴിഞ്ഞിട്ട് മൂന്ന് തവണ. ഇതൊക്കെ വളരെ സ്ലോ ആയിട്ടും സ്റ്റഡി ആയിട്ടും ചെയ്യുക. സഹസ്രാര അത് കഴിഞ്ഞ് അതേപോലെ തന്നെ ബന്ധനം ചെയ്യുന്ന സമയത്തൊക്കെ വളരെ ശ്രദ്ധ വെച്ച് ചെയ്യുക. വളരെ സ്ലോലി സ്റ്റഡി ആയിട്ട് അത് ആസ്വദിച്ചുകൊണ്ട് ചെയ്യുക. അതേപോലെ കൈ എപ്പോഴും സഹസ്രാരയുടെ മുകളിൽ കൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ളതല്ല, കൊണ്ടുപോകുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ വലത്തെ കൈകൊണ്ട് ആ കുണ്ടലിനി മാതറിനോട് റിക്വസ്റ്റ് ചെയ്യുക, എൻ്റെ ആ സഹസ്രാരത്തിലേക്ക് വരണമേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുവരിക. അത് മൂന്ന് തവണയോ ഏഴ് തവണയോ ഒക്കെ നമുക്ക് ചെയ്യാം. തൽക്കാലം മൂന്ന് തവണ ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു ശ്രദ്ധ മൂർധാവിൽ വെച്ച് ആ കൈ ഇങ്ങനെ ഒന്ന് ഉയർത്തിയും താഴ്ത്തിയും അവിടെ ഇങ്ങനെ ഒന്ന് നോക്കുക. നമുക്ക് ആ അവിടെ ആ തണുപ്പ് അല്ലെങ്കിൽ ഒരു കാന്തിക ശക്തി ഒക്കെ നമുക്ക് ആ മൂർധാവിൽ അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക. രണ്ട് കൈയും മലത്തി വയ്ക്കാം. ശ്രദ്ധ മൂർധാവിലും രണ്ട് കൈയുടെ ഉള്ളം കൈയിലും വെച്ചുകൊണ്ട് അല്പനേരം ധ്യാനത്തിലിരിക്കുക. ശ്രീ മാതാജിയോട് ഹൃദയത്തിൽ ആ വരണേ എല്ലാ എൻ്റെ സെല്ലുകളിലും അമ്മയെ അവിടുത്തെ സ്നേഹം അനുഭവിക്കാൻ കഴിയണമെന്ന് പ്രാർത്ഥിക്കുക. വീട്ടിൽ ചെയ്യുമ്പോൾ മിനിമം ഒരു 10 മിനിറ്റെങ്കിലും ധ്യാനം ചെയ്യുക. ആ ചൈതന്യം നമുക്ക് പൂർണ്ണമായും അനുഭവിക്കാൻ കഴിയുന്ന രീതിയിൽ ആ പരമചൈതന്യമാണ് എല്ലാ ലിവിങ് ബക്സും ചെയ്യുന്നത്. സർവത്തിലും സർവമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ആ പരമചൈതന്യമാകുന്ന ശക്തിയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അത് പൂർണ്ണമായിട്ടും അനുഭവിച്ച് നമ്മുടെ ഉള്ളിൽ അകത്തും പുറത്തുമുള്ള ദോഷങ്ങളൊക്കെ നല്ലവണ്ണം നീങ്ങിയിട്ട് നല്ല ശാന്തിയും സമാധാനവും സുഖവും സന്തോഷവും ഒക്കെയുള്ള ഒരു ജീവിതം, പ്രത്യേകിച്ചും ഹൃദയത്തിൻ്റെ ആ ഒരു ആ പൂർണ്ണമായ ഒരു ആനന്ദം, സത്തും ചിത്തും ചേർന്നുള്ള ആ സച്ചിദാനന്ദം
ആനന്ദവും ചേർന്നുള്ള സച്ചിദാനന്ദം അനുഭവിക്കാൻ കഴിയണേ എന്ന് ശ്രീ മാതാജിയോട് റിക്വസ്റ്റ് ചെയ്യുക. എല്ലാം നമുക്ക് ചെയ്യാൻ കഴിയുന്നതും ചെയ്യിക്കുന്നതും അനുഭവിക്കുന്നതും ഒക്കെ ആ പരമചൈതന്യമാകുന്ന ആ മഹശക്തിയാണ്. അപ്പോൾ ആ കാരുണ്യത്തിന് വേണ്ടി അപേക്ഷിക്കുക. എല്ലാവർക്കും അത് സാധ്യമാവട്ടെ. നമുക്ക് വീണ്ടും പുതിയൊരു അധ്യായത്തിൽ കാണാം. ജയ ശ്രീ മാതാജി. ജയ ശ്രീ മാതാജി.